In this video, we are discussing about the dispersion of light. When light passes through a glass slab, it is refracted, but it would seem as if white light has entered and left the slab because both the surfaces are parallel. ഒരു ഗ്ലാസ് ലാബിലൂടെ ധവള പ്രകാശം കടന്നു പോകുമ്പോൾ അതിന് അപവർത്തനം സംഭവിക്കുന്നുണ്ടെങ്കിലും രണ്ട് ഉപരിതലങ്ങളും സമാന്തരമായതിനാൽ ധവളപ്രകാശം സ്ലാബിൽ പ്രവേശിച്ച് ധവളപ്രകാശമായി തന്നെ പുറത്തു പോയതായി നമുക്ക് തോന്നും. എ പ്രിസം ഈസ് എ ട്രയാങ്കുലർ പീസ് ഓഫ് ഗ്ലാസ്. ടു ഗെറ്റ് ഇറ്റ് ടു പ്രൊഡ്യൂസ് എ മിനി റെയിൻബോ, യു അലോ എ നാരോ സ്ട്രിപ്പ് ഓഫ് ലൈറ്റ് to fall on one face of the triangle. You know that light is made up of a collection of many colors: red, orange, yellow, green, blue, indigo, and violet. That is why a prism can take in white light on one side and produce its own mini rainbow on the other side. ഒരു പ്രിസത്തിന്റെ ഒരു മുഖത്ത് ധവളപ്രകാശം പതിക്കുമ്പോൾ മറുവശത്ത് അത് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ് എന്നീ നിറങ്ങളായി പിരിയുന്നു. ഈ പ്രതിഭാസമാണ് പ്രകീർണനം അഥവാ ഡിസ്പെർഷൻ. വാട്ട് ഈസ് ഡിസ്പെർഷൻ ഓഫ് ലൈറ്റ്? വെൻ വൈറ്റ് ലൈറ്റ് പാസ് ത്രൂ എ ഗ്ലാസ് പ്രിസം, ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻ ടു ഇറ്റ്സ് സ്പെക്ട്രം ഓഫ് കളേഴ്സ് ഇൻ ഓർഡർ: violet, indigo, blue, green, yellow, orange, and red. And this produce of white light splitting into its constituent colors is termed as dispersion. പ്രകാശത്തിന്റെ പ്രകീർണനം എന്താണെന്ന് പരിശോധിക്കാം. ഒരു ഗ്ലാസ് പ്രിസത്തിലൂടെ ധവളപ്രകാശം കടന്നു പോകുമ്പോൾ അത് വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് ക്രമത്തിൽ വർണ്ണരാജിയായി വിഭജിക്കപ്പെടുന്നു. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വിഭജിക്കുന്ന പ്രക്രിയയാണ് പ്രകീർണനം എന്ന് പറയും. റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ത്രൂ എ പ്രിസം. ഹൗ ലൈറ്റ് റിഫ്രാക്റ്റഡ് ത്രൂ എ ഗ്ലാസ് പ്രിസം. വെൻ ലൈറ്റ് ട്രാവൽസ് ഫ്രം വൺ മീഡിയം ടു അനദർ, ദ സ്പീഡ് ഓഫ് ഇറ്റ്സ് പ്രൊപ്പഗേഷൻ ചേഞ്ചസ്. ആസ് എ റിസൾട്ട് ഇറ്റ് ബെൻസ് ഓർ റിഫ്രാക്റ്റഡ്. നൗ when light pass through a glass prism, it is refracted towards the base of the triangle. Refraction of light through prism well illustrated in the diagram given. The different colors in the spectrum of light have different wavelength. Therefore, the speed with which they all bend varies depending on this wavelength, where violet bends the most, having the shortest wavelength, and red bends the least, having the longest wavelength. Because of this, the dispersion of white light into its spectrum of colors take place when refracted through a prism. പ്രിസത്തിലൂടെ പ്രകാശത്തിന്റെ അപവർത്തനവും പ്രകീർണനവും എങ്ങനെ സംഭവിക്കുന്നു എന്ന് നോക്കാം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ വേഗതയ്ക്ക് വ്യത്യാസം സംഭവിക്കുന്നു. അതിൻ്റെ ഫലമായി അപവർത്തനം സംഭവിക്കുന്നു. അപ്പോൾ ഒരു പ്രിസത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് ത്രികോണത്തിൻ്റെ അടിഭാഗത്തേക്ക് തിരിയുന്നു. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ് എന്നിങ്ങനെയുള്ള നിറങ്ങൾ അടങ്ങിയതാണ് ധവളപ്രകാശമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വ്യത്യസ്ത നിറങ്ങൾക്ക് വ്യത്യസ്ത തരംഗ ദൈർഘ്യമാണുള്ളത്. അതിനാൽ ഈ തരംഗ ദൈർഘ്യത്തെ ആശ്രയിച്ച് അവയെല്ലാം വളയുന്ന വേഗതയും തോതും വ്യത്യാസപ്പെടുന്നു. ഇവിടെ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള വയലറ്റ് ഏറ്റവും കൂടുതൽ വളയുന്നു. തരംഗ ദൈർഘ്യം കൂടിയ ചുവപ്പ് കുറച്ചു മാത്രമേ വളയുന്നുള്ളൂ. ഓരോ നിറത്തിൻ്റെയും അപവർത്തനത്തിൻ്റെ തോതനുസരിച്ച് അവ വേർപിരിഞ്ഞ് കാണുന്നു. ഇൻ എ റെയിൻബോ, റെയിൻ ഡ്രോപ്സ് ഇൻ ദ എയർ ആക്ട് ആസ് ടൈനി പ്രിസംസ്. ലൈറ്റ് എൻറ്റേഴ്സ് ദ റെയിൻ ഡ്രോപ്പ്,
reflects off the side of the drop and exit. In this process, it is broken into a spectrum just like it is in a triangular glass prism. The angle between the ray of light coming in and the ray coming out of the drops is 42 degree for red and 40 degree for violet. You can see this diagram that angles cause different colors from different drops to reach your eye, forming a circular rim of color in the sky as a rainbow. ഒരു മഴവില്ലിൽ വായുവിലെ മഴത്തുള്ളികൾ ചെറിയ പ്രിസങ്ങളായി പ്രവർത്തിക്കുന്നു. വെളിച്ചം മഴത്തുള്ളിയിൽ പ്രവേശിക്കുകയും തുള്ളിയുടെ ഉൾവശത്ത് നിന്ന് പ്രതിഫലിക്കുകയും പുറത്തു കടക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ ഇതൊരു ഗ്ലാസ് പ്രിസത്തിൽ ഉള്ളതുപോലെ ഒരു വർണ്ണരാജ്യയായി വിഭജിക്കപ്പെടുന്നു. പതിക്കുന്ന പ്രകാശകിരണവും തുള്ളികളിൽ നിന്ന് പുറത്തു വരുന്ന കിരണവും തമ്മിലുള്ള കോൺ ചുകപ്പിന് 42 ഡിഗ്രിയും വയലറ്റിന് 40 ഡിഗ്രിയുമാണ്. വ്യത്യസ്ത തുള്ളികളിൽ നിന്ന് വ്യത്യസ്ത നിറങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് എത്തുമ്പോൾ ആകാശത്ത് ഒരു വൃത്തചാപത്തിൻ്റെ ആകൃതിയിൽ മഴവില്ല് നമുക്ക് കാണാനാകുന്നു.